ഹായ് ഫ്രണ്ട്സ്, വി ലേൺ സ്റ്റഡി പ്ലാറ്റ്ഫോമിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കിന്ന് ജൈനിസത്തെയും ബുദ്ധിസത്തെയും പറ്റി ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ബുദ്ധിസം, ജൈനിസം അത് ഉത്ഭവിച്ചു വരാനുള്ള കാരണവും ജൈനിസത്തിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനുമാണ് ഈ ഒരു ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മിഡ് ഗാൻജറ്റിക് പ്ലെയിനിൽ BC 6th century-ക്കും 5th century-ക്കും ഇടയിൽ ഒരുപാട് റിലീജിയസ് സെക്റ്റുകൾ ഫോം ചെയ്തു വന്നിട്ടുണ്ട്. ഒരുപാടെണ്ണം ഉദയം ചെയ്യുകയും ഒരുപാടെണ്ണം നശിച്ചു പോവുകയും ചെയ്ത ഒരു കാലഘട്ടമാണ് ഈ 6th century to 5th century BC. ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട രണ്ട് റിലീജിയസ് സെക്റ്റുകളാണ്, അല്ലെങ്കിൽ രണ്ട് മതങ്ങളാണ് ജൈനിസവും ബുദ്ധിസവും. അപ്പോൾ ഇതുപോലുള്ള ഈ രണ്ട് മതവിഭാഗങ്ങൾ, അല്ലെങ്കിൽ ഇതുപോലത്തെ റിലീജിയസ് സെക്റ്റുകൾ ഈ മിഡ് ഗാൻജറ്റിക് പ്ലെയിനിൽ ആ ഒരു കാലഘട്ടത്തിൽ എന്തുകൊണ്ട് വന്നു എന്ന് നമുക്ക് ആദ്യമായിട്ട് നോക്കാം. നമ്മളത് കേട്ടിട്ടുണ്ട്, വേദിക് സൊസൈറ്റി അല്ലെങ്കിൽ വേദകാലഘട്ടത്തിൽ ഈ സമൂഹത്തെ തന്നെ വർണ്ണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പോസ്റ്റ് വേദിക് സൊസൈറ്റിയെ 4 വർണ്ണങ്ങളായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നത്: ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ. ഇതിൽ ബ്രാഹ്മണർ ഈ പൂജാകർമ്മവും പൗരോഹിത്യവും അതുപോലെ വേദപഠനവും വേദാഭ്യാസവും അതെല്ലാം ചെയ്തിരുന്നത് ബ്രാഹ്മണരാണ്. അവരായിരുന്നു സമൂഹത്തിലെ ഏറ്റവും ഉയർന്ന പദവി, അല്ലെങ്കിൽ ഉന്നത പദവി വഹിച്ചിരുന്ന വ്യക്തി, ഒരു സമൂഹമാണ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പാണ് ബ്രാഹ്മിൻസ്. അതുപോലെ തന്നെ അവർ ഒരുപാട് ആനുകൂല്യങ്ങളൊക്കെ സൊസൈറ്റിയിൽ നിന്ന് ലഭിക്കുന്നുണ്ടായിരുന്നു. അവർക്ക് അവർ ഒരുപാട് സമ്മാനങ്ങൾ, അതുപോലെ തന്നെ അവർക്ക് ടാക്സേഷനിൽ നിന്ന് എക്സെംഷൻ ഉണ്ടായിരുന്നു. അതുപോലെ ഒരു താഴ്ന്ന ജാതിക്കാരും ഒരു ബ്രാഹ്മണനും കുറ്റം ചെയ്തു കഴിഞ്ഞാൽ രണ്ടുപേർക്കും നൽകുന്ന ശിക്ഷകളിൽ പോലും വ്യത്യാസമുണ്ടായിരുന്നു. ശിക്ഷകളിലൊക്കെ ബ്രാഹ്മണർക്ക് ഒരുപാട് ഇളവുകൾ ലഭിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. രണ്ടാമത്തെ റാങ്കിലുള്ളവരാണ് ക്ഷത്രിയർ. അവരുടെ ജോലി രാജ്യപാലനം അല്ലെങ്കിൽ ഗവർണൻസ്, അതായിരുന്നു അവരുടെ ജോലി. അപ്പോൾ വാറൊക്കെ ഫൈറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ആ രാജ്യത്തെ ഭരണം നടത്തുക, ഈ ബ്രാഹ്മണർക്ക് അല്ലെങ്കിൽ യാഗങ്ങളൊക്കെ നടത്തിപ്പിക്കുക, അത് നടത്തുന്നത് ബ്രാഹ്മിൻസ് ആണ്. അപ്പോൾ അതിനുള്ള ചിലവൊക്കെ വഹിക്കുക, ഇതെല്ലാം ക്ഷത്രിയരുടെ ജോലിയാണ്. അതുപോലെ തന്നെ ഇവരായിരുന്നു നികുതി പിരിക്കുമായിരുന്നത്. പെസൻസിൽ നിന്ന് അല്ലെങ്കിൽ കർഷകരിൽ നിന്ന് നികുതി പിരിക്കുന്നത് ക്ഷത്രിയരായിരുന്നു. ഇനി സൊസൈറ്റിയുടെ മൂന്നാമത്തെ സ്ട്രാറ്റയിലുള്ള ആളുകളായിരുന്നു വൈശ്യാസ്. അവർ പ്രധാനമായും കർഷകരായിരുന്നു, അല്ലെങ്കിൽ മേച്ചിൽ കാറ്റിൽ റിയറിങ് അതായിരുന്നു, അതും അല്ലെങ്കിൽ വ്യാപാരികളായിരുന്നു. ഇവരായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ടാക്സ് പേയേഴ്സ്, ദേവേദ പ്രിൻസിപ്പൽ ടാക്സ് പേയേഴ്സ്. അപ്പോൾ ഈ മൂന്ന് കാറ്റഗറിയിലെ ഏറ്റവും ഉയർന്ന സ്ഥാനം ബ്രാഹ്മിൻസ്, രണ്ടാമത് ക്ഷത്രിയ, മൂന്നാമത് വൈശ്യ. ഈ മൂന്ന് കാറ്റഗറിയിനെയും ദ്വിജ എന്നാണ് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ട്വൈസ് ബോൺ എന്നറിയപ്പെടും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവരൊക്കെ ഈ സേക്രട്ട് ത്രെഡ്, അതായത് പൂണൂല് പോലുള്ള പവിത്രമായിട്ടുള്ള ആ ഒരു നൂല് ധരിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നു. വേദപഠനം ഇവരൊക്കെ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു ഈ മൂന്ന് കാറ്റഗറിയിലുള്ളവർക്കും. ദ്വിജ എന്ന് കരുതപ്പെടുന്ന മൂന്ന് വർണ്ണത്തിലുള്ളവർക്കും വേദപഠനം അവരെ അനുവദിച്ചിട്ടുണ്ടായിരുന്നു ഈ ബ്രാഹ്മണിക്കൽ സൊസൈറ്റി. പക്ഷേ നാലാമത്തെ വർണ്ണയായ ശൂദ്ര, അടയാള വർഗ്ഗക്കാരായിരുന്നു ഈ ശൂദ്ര. അവരുടെ ജോലി എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് ഉയർന്ന വർണ്ണത്തിനെയും സേവിക്കുക, അതാണ് അവരുടെ ധർമ്മം എന്നവരെ പഠിപ്പിച്ചു. ബ്രാഹ്മണിക്കൽ ടെക്സ്റ്റുകളായ ധർമ്മസൂത്രവും ധർമ്മശാസ്ത്രവും ഒക്കെ ഉദ്ഘോഷിക്കുന്ന കാര്യം ഈ ശൂദ്രര്, ഈ ആദി പുരുഷൻ്റെ പാദത്തിൽ നിന്ന് വന്നവരാണ്. അവർ ചെയ്ത പാപങ്ങളുടെ ഫലമായിട്ടാണ് അവർ പാദത്തിൽ നിന്ന് പിറന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് പുണ്യം കിട്ടണം എന്നുണ്ടെങ്കിൽ ഇവർ മറ്റ് മൂന്ന് വർണ്ണത്തിലുള്ളവരെയും സേവ ചെയ്യുക, അതായിരുന്നു ആ സൊസൈറ്റിയെ ധരിപ്പിച്ചു വെച്ചിരുന്ന കാര്യം. അതുപോലെ തന്നെ ഈ സ്ത്രീകളോടൊപ്പം ഇവർക്കും വിദ്യാഭ്യാസം അല്ലെങ്കിൽ വേദപഠനം നിഷേധിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ ഇങ്ങനെ സമൂഹത്തെ വേർതിരിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു BC 6th century 5th century ഇടയിലുള്ള ഒരു കാലം. അപ്പോൾ ഇവിടെ ബ്രാഹ്മണരാണ്, നമുക്ക് നോക്കി അറിയാം ബ്രാഹ്മണരാണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. വേദം പഠിപ്പിക്കുന്നതായാലും പഠിക്കുന്നതായാലും അവർക്ക് ഒരുപാട് എക്സംഷൻസ് ഉണ്ട്, ഒരുപാട് പ്രിവിലേജസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു മേൽക്കോയ്മ, ബ്രാഹ്മണർക്ക് കിട്ടിയ ഈ ഒരു മേൽക്കോയ്മയ്ക്ക് ക്ഷത്രിയർക്ക് വിരോധമുണ്ടായിരുന്നു, അല്ലെങ്കിൽ അവർക്ക് എതിർപ്പുണ്ടായിരുന്നു. അപ്പോൾ ദ ക്ഷത്രിയ റിയാക്ഷൻ എഗെയിൻസ്റ്റ് ദ ഡോമിനേഷൻ ഓഫ് ബ്രാഹ്മണ, ഈ ബ്രാഹ്മണരുടെ ഈ ഒരു ഡോമിനേഷനെതിരായിട്ടുള്ള ക്ഷത്രിയ റിയാക്ഷൻ പുതിയ മതങ്ങൾ ഉരുത്തിരിയാൻ ഒരു കാരണമാണ്. ദ ക്ഷത്രിയ റിയാക്ഷൻ എഗെയിൻസ്റ്റ് ദ ഡോമിനേഷൻ ഓഫ് ബ്രാഹ്മിൻസ് വാസ് വൺ ഓഫ് ദ കോസസ് ഓഫ് ദ അറൈസ്മെൻറ്റ് ഓഫ് ന്യൂ റിലീജിയൻസ്. അടുത്ത കാരണം എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചറൽ ഇക്കണോമിയിലുണ്ടായ പ്രോഗ്രസ് ആണ്.
അപ്പോൾ ഇരുമ്പിൻ്റെ കണ്ടെത്തൽ, അയണിൻ്റെ കണ്ടെത്തൽ, അയൺ ടൂൾസിൻ്റെ ഉത്ഭവം വന്നത് ഈ ഒരു 6th century കാലഘട്ടത്തിലാണ്. നമുക്കറിയാം ഫസ്റ്റ് അർബനൈസേഷൻ, ഇന്ത്യൻ ഹിസ്റ്ററി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഫസ്റ്റ് അർബനൈസേഷൻ വന്നത് ഇൻഡസ് വാലിയിലാണ്, അവിടെ അയൺ അധികം ഉപയോഗിച്ചിട്ടില്ല. സെക്കൻഡ് അർബനൈസേഷൻ വന്നത് ഗാൻജറ്റിക് വാലിയിലാണ്. ഗാൻജറ്റിക് വാലിയിൽ ഈ സെക്കൻഡ് അർബനൈസേഷൻ വരാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ അയണിൻ്റെ കണ്ടെത്തലാണ്. അയൺ കണ്ടെത്തിയതോടുകൂടി വനപ്രദേശമായിരുന്ന ആ ഏരിയ അല്ലെങ്കിൽ ആ റീജിയൻസ് ക്ലിയർ ചെയ്യാൻ എളുപ്പമായി. ഒരു വുഡൻ ടൂള് വെച്ച് ക്ലിയർ ചെയ്തതിനേക്കാൾ കൂടുതൽ എളുപ്പകരമായി ഈ അയൺ ടൂൾസ് വെച്ചിട്ട് അല്ലെങ്കിൽ അയൺ പ്ലോഷെയറൊക്കെ ഉപയോഗിക്കുന്നത് കുറച്ചും കൂടെ എളുപ്പകരമായി. അതുകൊണ്ട് തന്നെ ആളുകൾ അവിടെ സെറ്റിൽമെൻറ്റ്സ് തുടങ്ങി. കൃഷി പുരോഗതി, നമുക്കറിയാം കൃഷി പുരോഗതിച്ച് അല്ലെങ്കിൽ കൃഷിയിൽ പുരോഗതി പ്രാപിച്ച് മിച്ചോൽപാദനം വന്നു കഴിഞ്ഞാൽ ആളുകൾ ട്രേഡിലേർപ്പെടും. ട്രേഡിലേർപ്പെടുമ്പോൾ അവിടെ ഒരു സെറ്റിൽമെൻറ്റ് വരും, അവിടെ ഒരു പുതിയ സംസ്കാരം രൂപപ്പെടും. അപ്പോൾ അങ്ങനെ അവിടെ അഗ്രികൾച്ചർ ഡെവലപ്പ് ചെയ്ത ഈ ഒരു കാലഘട്ടത്തിൽ ഇവർക്ക് നിലം ഉഴുതു മറിക്കാനായിട്ട് ക്യാറ്റിൽ വേണം, ക്യാറ്റിൽ അല്ലെങ്കിൽ ലൈവ് സ്റ്റോക്ക് വേണം. അപ്പോൾ ഈ ലൈവ് സ്റ്റോക്കിനെ വേദിക് പ്രാക്ടീസസ് അല്ലെങ്കിൽ വേദിക് സാക്രിഫൈസസിന് വേണ്ടി കൊല്ലുക, കുരുതി കൊടുക്കുക, ആ കാലഘട്ടം നിലനിന്നിരുന്ന ഒരു ആചാരമായിരുന്നു. യാഗങ്ങൾക്കും യജ്ഞങ്ങൾക്കും വേണ്ടി കുരുതി നൽകാനായിട്ട് ഈ ക്യാറ്റിൽസിനെയൊക്കെ ഉപയോഗിച്ചു. അപ്പോൾ ക്യാറ്റിൽസിൻ്റെ എണ്ണം ക്രമാതീതമായി കുറയുമ്പോൾ അഗ്രികൾച്ചറിൻ്റെ പ്രോഗ്രസ് ഉണ്ടാവില്ല. അപ്പോൾ ഈ അഗ്രികൾച്ചറിനെ ആശ്രയിച്ച് ജീവിക്കുന്നവർക്ക് അതൊരു നഷ്ടം, അല്ലെങ്കിൽ അവർക്ക് അതിനോട് വിയോജിപ്പ് തോന്നി. കാരണം ഈ ജീവജാലങ്ങളൊക്കെ കൊന്നു കഴിഞ്ഞാൽ അവർക്ക് കൃഷിക്ക് ഉപയോഗിക്കാൻ കഴിയില്ല, ആ കൃഷിക്ക് പുരോഗതി ഉണ്ടാവില്ല. അതുപോലെ തന്നെ നോൺ വേദിക്കായിട്ടുള്ള ആളുകളും, നോൺ വേദിക്കായിട്ടുള്ള ആളുകൾ അതായത് ആ സദേൺ ഫ്രിഞ്ചസിലും ഈസ്റ്റേൺ ഫ്രിഞ്ചസിലും താമസിക്കുന്ന ആളുകൾ ഈ ക്യാറ്റിലിനെ ഭക്ഷണത്തിനായിട്ടും ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും ക്യാറ്റിലിൻ്റെ എണ്ണം കുറഞ്ഞു. അപ്പോൾ ഇവർ എന്തുകൊണ്ട് ഈ ബുദ്ധിസത്തിലും ജൈനിസത്തിലോട്ടും വളരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ബുദ്ധിസമായാലും ജൈനിസമായാലും അവർ പ്രീച്ച് ചെയ്യുന്ന ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ നോൺ വയലൻസ് ആൻഡ് അഹിംസ, അഹിംസയും നോൺ വയലൻസും. അപ്പോൾ അഹിംസ എന്ന് പറഞ്ഞാൽ ഹിംസ ചെയ്യരുത്, ഒരു ജീവജാലത്തെ പോലും ഉപദ്രവിക്കരുത്, കൊല്ലരുത്. അപ്പോൾ ഈ ഒരു ആശയം ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇവരുടെ ക്യാറ്റിലിനെയൊക്കെ ഇവർക്ക് സംരക്ഷിക്കാൻ പറ്റും, കൃഷിക്ക് പുരോഗതി ലഭിക്കും. അതുകൊണ്ട് തന്നെ ആളുകൾ ഈ ബുദ്ധിസത്തെയും ജൈനിസത്തെയും സപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഈ അഗ്രികൾച്ചർ ഇക്കണോമി ഡെവലപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യകത എന്തിന് ഒരു കാരണമായി, ഈ ബുദ്ധിസം ജൈനിസം വളരാനുള്ളതിന് ഒരു കാരണമായി. അടുത്തതെന്ന് പറഞ്ഞത് നാണയങ്ങളുടെ ഉപയോഗമാണ്. ഇന്ത്യയിലെ ഏർലിയസ്റ്റ് കോയിൻ ഏകദേശം 5th century BC ആയിട്ടാണ് റിലേറ്റ് ചെയ്തിരുന്നത്. ആ കോയിൻസ് എല്ലാം പഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ള കോയിൻസ് ആയിരുന്നു. അപ്പോൾ ഈ കോയിൻസ് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പം ട്രേഡ് ആൻഡ് കൊമേഴ്സ്, ആ വാണിജ്യ വ്യാപാരം അവിടെ ഫ്ലറിഷ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ട്രേഡും കൊമേഴ്സും ഫ്ലറിഷ് ചെയ്തപ്പോൾ നമ്മൾ നേരത്തെ കണ്ടായിരുന്നു വർണ്ണ ബേസ്ഡ് സൊസൈറ്റിയിൽ ട്രേഡും കൊമേഴ്സും ചെയ്യുന്നതാരാ, വൈശ്യാസാണ്. അപ്പോൾ ഈ വൈശ്യാസിന് പ്രാധാന്യം കൂടി വന്ന് എക്കണോമിക്കലി അവർ ഒരു അപ്ലിഫ്റ്റഡ് സ്റ്റേജിലോട്ടായി. അപ്പോൾ ഈ വൈശ്യാസിന് എക്കണോമിക് അപ്ലിഫ്റ്റ്മെൻ്റ് ഉണ്ടായി, പക്ഷേ സൊസൈറ്റിയിൽ അവർ വീണ്ടും ഈ മൂന്നാമത്തെ റാങ്കിലാണ്. ബ്രാഹ്മിൻസിനെയും ക്ഷത്രിയസിനെയും താഴെ മാത്രമാണ് അവർക്കൊരു സ്ഥാനം ഉണ്ടായിരുന്നത്. അത്ര നല്ല വിലയൊന്നും അവർക്ക് കിട്ടിയില്ല. അപ്പോൾ അവർക്ക് അവരുടെ ഒരു റിലീജിയൻ വേണമായിരുന്നു, അവരുടെ സ്റ്റാറ്റസ് ഉയർത്താനായിട്ടൊരു റിലീജിയൻ ഈ വൈശ്യാസിന് വേണമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരെ ഈ ബുദ്ധിസത്തെയും ജൈനിസത്തെയും സപ്പോർട്ട് ചെയ്ത്. കാരണം എന്താണ്, ആദ്യകാല ബുദ്ധിസമായാലും ജൈനിസമായാലും അത് ഈ വർണ്ണ ബേസ്ഡ് സൊസൈറ്റി ഡിവിഷനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്തിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കാറ്റഗറിയിലുള്ള ആളുകളും എന്തിനെ സപ്പോർട്ട് ചെയ്തു, ബുദ്ധിസത്തെയും ജൈനിസത്തെയും സപ്പോർട്ട് ചെയ്തു. ഇനി അടുത്ത ഒരു റീസൺ എന്ന് പറയുന്നത് ഈ നോൺ വയലൻസ്. നോൺ വയലൻസ് ബുദ്ധിസമായാലും ജൈനിസമായാലും പറയുന്നുണ്ട് നോൺ വയലൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. നോൺ വയലൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ എന്താ, യുദ്ധങ്ങളൊന്നും നടക്കില്ല. യുദ്ധങ്ങൾ നടക്കാതിരുന്നാൽ സൊസൈറ്റിയിൽ പ്രോസ്പെരിറ്റി ഉണ്ട്, പീസ് ഉണ്ട്. പീസ് ഉണ്ടെങ്കിൽ ട്രേഡും കൊമേഴ്സും നല്ല രീതിയിൽ ഫ്ലറിഷ് ചെയ്യും. ഈ ഒരു ആശയം കൊണ്ടും ആളുകൾ എന്തിലേക്ക് മാറി, ഈ ബുദ്ധിസത്തിലേക്കും ജൈനിസത്തിലേക്കൊക്കെ ഇങ്ങോട്ട് വരാൻ തുടങ്ങി. അടുത്തതെന്ന് പറയുന്നത് ഈ ബ്രാഹ്മണിക്കൽ ലോസായ ധർമ്മസൂത്രം. ധർമ്മസൂത്രം എന്ന് പറയുന്നത് ഈ പൈസ പലിശയ്ക്ക് കൊടുക്കുന്നതിനെ എതിർക്കുന്നുണ്ട്. അതുപോലെ തന്നെ അങ്ങനെയുള്ളവരെ തരം താഴ്ന്ന, അല്ലെങ്കിൽ ഏറ്റവും താഴ്ന്ന തട്ടിലാണ് ഈ പലിശയ്ക്ക് കൊടുക്കുന്നവരെ, താഴ്ന്ന തട്ടിലാണ്, സമൂഹത്തിൻ്റെ താഴെ തട്ടിലേക്ക് ഉള്ളവരെന്നാണ് കരുതപ്പെട്ടിരുന്നത്. അപ്പോൾ വൈശ്യാസം എന്ന് പറഞ്ഞാൽ ഇക്കണോമിക് പ്രോഗ്രസ്സും അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ പ്രോഗ്രസ്സൊക്കെ കൊണ്ട് അവരുടെ കയ്യിൽ ധാരാളം പൈസ വന്നു. അപ്പോൾ ഈ പൈസ അവർ പലിശയ്ക്ക് കൊടുത്തു. പലിശയ്ക്ക് കൊടുത്ത് ഇവരുടെ കയ്യിൽ എക്കണോമിക്കലി ഇവർ ഹയർ ആണെങ്കിൽ കൂടിയും ഇവർക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ ഇവർക്ക് സമൂഹത്തിൽ ഒരു നല്ല വിലയില്ല, നല്ല മതിപ്പില്ല, അവരുടെ എസ്റ്റീം അങ്ങ് വളരെ ലോ ആണ്. അപ്പോൾ അവരുടെ ആ ഒരു എസ്റ്റീം ഉയർത്തുന്ന ഒരു മതം അവർക്ക് അനിവാര്യമായിട്ട് വന്നു. അതുകൊണ്ട് തന്നെ അവർ ബുദ്ധിസത്തെയും ജൈനിസത്തെയും സപ്പോർട്ട് ചെയ്തു. അതുപോലെ തന്നെ നമുക്കറിയാം ഈ ആളുകൾക്കെല്ലാം
പഴയ സ്റ്റൈലിലേക്ക് പോകുന്നതിനോടാണ് താല്പര്യം, പൂർവ്വകാലത്തിലേക്ക് പോകുന്നതിനോടാണ് താല്പര്യം. ഇപ്പം ഗാൻജറ്റിക് വാലിയിൽ വന്ന ഈ മോഡേൺ അർബനൈസേഷൻ, അതിനോട് വിയോജിപ്പുണ്ടായിരുന്ന കുറേ ആളുകളുണ്ടായിരുന്നു. അവരെന്തുകൊണ്ട് ബുദ്ധിസം ജൈനിസം പ്രീച്ച് ചെയ്തെന്ന് വെച്ചാൽ, ബുദ്ധിസമായാലും ജൈനിസമായാലും ഒരു സിമ്പിൾ ലൈഫ് ലീഡ് ചെയ്യാനാണ് പറയുന്നത്. ഇതുപോലെ ആർഭാടങ്ങളൊന്നും ഇല്ല. അപ്പോൾ ആ ഒരു സിമ്പിൾ ലൈഫ് ലീഡ് ചെയ്യാൻ ആഗ്രഹിച്ചവരും ബുദ്ധിസത്തെയും ജൈനിസത്തെയും സപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഇതൊക്കെയാണ് ബുദ്ധിസവും ജൈനിസവും ഉയർന്നു വരാൻ, ആ കാലഘട്ടത്തിൽ ആ പ്രദേശത്ത് ഉയർന്നു വരാനുള്ള കാരണങ്ങൾ. അടുത്ത് നമുക്ക് ജൈനിസത്തിലേക്ക് നോക്കാം. അപ്പോൾ ജൈനിസത്തിൻ്റെ ഫൗണ്ടർ, യഥാർത്ഥ ഫൗണ്ടർ എന്ന് പറയുന്നത് വർദ്ധമാന മഹാവീരൻ എന്നാണ് കരുതപ്പെടുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട അതിലെ ഗുരുവാണ് വർദ്ധമാന മഹാവീരൻ, അല്ലെങ്കിൽ തീർത്ഥങ്കരനാണ്. അപ്പോൾ ഈ വർദ്ധമാന മഹാവീരന് മുന്നേ കുറേ, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് പ്രിഡിസിസേഴ്സ് ഉണ്ടായിരുന്നു, കുറേ മുൻഗാമികളുണ്ടായിരുന്നു. വർദ്ധമാന മഹാവീരന് 23 മുൻഗാമികൾ ഉണ്ടായിരുന്നെന്നാണ് കരുതപ്പെടുന്നത്. അതിൽ ഒന്നാമത്തെ തീർത്ഥങ്കര, ആദ്യത്തെ തീർത്ഥങ്കരാണ് ഋഷഭദേവ. ഈ ഋഷഭദേവനെ പറ്റി ഋഗ്വേദത്തിൽ പരാമർശിക്കുന്നുണ്ട്. വായുപുരാണവും ഭഗവത പുരാണവും ഈ ഋഷഭയെ നാരായണൻ്റെ അവതാരമായിട്ടാണ് പറയുന്നത്. സോ വായുപുരാണ ആൻഡ് ഭഗവത പുരാണ മെൻഷൻ ഋഷഭ ആസ് ദ ഇൻകാർണേഷൻ ഓഫ് നാരായണ. അതുപോലെ തന്നെ ഈ ഋഷഭ എന്ന് പറയുന്നത്, ഹി വാസ് എ കിങ് ആൻഡ് ഹി റിനൗൺസ് ദ കിങ്ഡം ഇൻ ഫേവർ ഓഫ് ഹിസ് സൺ ഭരത. അദ്ദേഹം ഒരു രാജാവായിരുന്നു, അദ്ദേഹത്തിൻ്റെ മകന് വേണ്ടിയിട്ട് പരിത്യജിച്ചു, ആ കിങ്ഡം പരിത്യജിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, ഈ ബുദ്ധനായാലും മഹാവീരനായാലും ഈ ജൈനമതമായാലും ബുദ്ധമതമായാലും ഏത് മതം എടുത്താലും അത് കൊണ്ടുവന്നേക്കുന്നത് ക്ഷത്രിയരാണ്. ബാക്കി തട്ടിലുള്ളവർ ഏത് രീതിയിലാണ് ഈ ബ്രാഹ്മണിക്കൽ ഡോമിനൻസിനോട് പ്രതികരിച്ചതിന് തെളിവ് നമുക്ക് ലഭിച്ചിട്ടില്ല. അപ്പോൾ ഈ കിട്ടിയ തെളിവുകളിൽ നിന്നാണ് നമ്മൾ ആദ്യത്തെ കാരണം പറഞ്ഞത്, ബ്രാഹ്മണിക്കൽ ഡോമിനൻസിന് എതിരായിട്ട് ക്ഷത്രിയർക്കുണ്ടായ ഒരു വികാരമാണ് ഇത്തരത്തിലുള്ള മതങ്ങൾ രൂപപ്പെടാനുള്ള കാരണമെന്ന്. അതിന് ഊന്നൽ നൽകുന്ന രണ്ട് കാര്യങ്ങളാണ് വർദ്ധമാന മഹാവീരനായാലും ബുദ്ധനായാലും ഋഷഭദേവനായാലും പാർശ്വനാഥനായാലും ഇവരെല്ലാം ക്ഷത്രിയ വംശത്തിൽപ്പെടുന്ന, ആ ക്ഷത്രിയ വർണ്ണയിൽ പെടുന്നവരാണ്. അപ്പോൾ അവർക്ക് ആ ഒരു എതിർപ്പുള്ളത് കൊണ്ടായിരിക്കാം അവർ ബ്രാഹ്മണിക്കൽ സൊസൈറ്റിയോടുണ്ടായിരുന്ന എതിർപ്പ് കൊണ്ടായിരിക്കാം പുതിയ മതത്തിലേക്ക് പോയത്. ഇപ്പോൾ ഒന്നാമത്തെ തീർത്ഥങ്കരനെയും 23 തീർത്ഥങ്കരനെയും കുറിച്ച് കുറച്ചെങ്കിലും നമുക്ക് അറിവുള്ളൂ, വർദ്ധമാന മഹാവീരൻ ഒഴികെയുള്ള ബാക്കി തീർത്ഥങ്കരന്മാരിൽ. 23 തീർത്ഥങ്കരനാണ് പാർശ്വനാഥ. പാർശ്വനാഥൻ്റെ പിതാവ് അശ്വസേന, അദ്ദേഹം ഒരു രാജാവായിരുന്നു. അദ്ദേഹം 30 വയസ്സിൽ അദ്ദേഹത്തിൻ്റെ കിങ്ഡം, അല്ലെങ്കിൽ ഈ വേൾഡ്ലി ആയിട്ടുള്ള എല്ലാ ഡിസയേഴ്സും പരിത്യജിച്ചു, ഈ ലൗകിക സുഖങ്ങളെല്ലാം ഉപേക്ഷിച്ച് 30 വയസ്സിൽ. അതുപോലെ തന്നെ ബോധോദയം അറ്റൈൻ ചെയ്തത് 3 ഇൻറ്റൻസ് മെഡിറ്റേഷനാണ്, അല്ലെങ്കിൽ 84 എന്നൊക്കെ പറയുന്നുണ്ട്. 3 ഇൻറ്റൻസ് മെഡിറ്റേഷൻ കൊണ്ടാണ് അദ്ദേഹം ഈ ബോധോദയം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് കേവല ജ്ഞാനം ലഭിച്ചത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ബാക്കി ജീവിതം ഒരു റിലീജിയസ് ടീച്ചറായിട്ടാണ് ലൈഫ് ലീഡ് ചെയ്തത്. അദ്ദേഹം മരണമടഞ്ഞ 100 വയസ്സിലാണെന്ന് കരുതപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ 8th century BC ആണെന്നാണ് കരുതുന്നത്. അപ്പോൾ ഈ 23 തീർത്ഥങ്കരനും കഴിഞ്ഞ് ഏകദേശം ഒരു 250 വർഷം കഴിഞ്ഞിട്ടാണ് വർദ്ധമാന മഹാവീരൻ ജനിക്കുന്നത്. വർദ്ധമാന മഹാവീരനാണ് ജൈന മതത്തിൻ്റെ അവസാനത്തെ തീർത്ഥങ്കരൻ, റിയൽ ഫൗണ്ടർ എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ തീർത്ഥങ്കര എന്ന് പറയുന്ന വാക്കിനർത്ഥം ഈ സ്ത്രീകളെയും പുരുഷന്മാരെയും ഈ ജീവിത സമുദ്രത്തിൻ്റെ പ്രശ്നങ്ങളിൽ നിന്ന് മുക്തി നേടാൻ, അല്ലെങ്കിൽ അതിനെ ക്രോസ് ചെയ്യാൻ സഹായിക്കുന്നവരെയാണ് തീർത്ഥങ്കര എന്നറിയപ്പെടുന്നത്. ഈ പ്രശ്നങ്ങളെ ക്രോസ് ചെയ്യാൻ തീർത്ഥങ്കര, ആ പ്രശ്നങ്ങളെ ക്രോസ് ചെയ്യാൻ അല്ലെങ്കിൽ തരണം ചെയ്യാൻ സഹായിക്കുന്നവരെയാണ് തീർത്ഥങ്കരന്മാരെന്ന് അറിയപ്പെടുന്നത്. ഈ വർദ്ധമാന മഹാവീരൻ ജനിച്ചത് വൈശാലിയിലെ കുന്ത ഗ്രാമത്തിലാണ്, ഏകദേശം 540 BC. ഇതിൽ എക്സാക്റ്റ് ഡേറ്റല്ല ഇവർ ജനിച്ച കാലഘട്ടം, പലതിലും പല ഡേറ്റൊക്കെയാണ് കൊടുത്തേക്കുന്നത്, ഒരു കോൺട്രഡിക്ഷൻ അതിലുണ്ട്. എനിവേ, അദ്ദേഹം ജനിച്ചത് വൈശാലിയിലാണ്, വൈശാലിയിലെ കുന്ത ഗ്രാമയിലാണ് ജനിച്ചത്. ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ സിദ്ധാർത്ഥ, ഒരു ഞാത്രിക ക്ലാനിൻ്റെ പ്രധാനപ്പെട്ട ക്ഷത്രിയ ഹെഡായിരുന്നു ഇദ്ദേഹത്തിൻ്റെ അച്ഛനായ സിദ്ധാർത്ഥൻ. മാതാവ് ത്രിശല, സിസ്റ്റർ ഓഫ് ചേതക, ചേതകയുടെ സഹോദരിയാണ്. ചേതക എന്ന് പറയുന്നത് ഒരു ലിച്ചാവി പ്രിൻസാണ്, ലിച്ചാവി ക്ലാനിൽ, ലിച്ചാവി വംശത്തിൽപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ക്ഷത്രിയനാണ് ചേതക. ഈ ചേതകയുടെ
പുത്രിയെയാണ് ഹര്യങ്ക വംശത്തിലെ രാജാവായ ബിംബിസാര വിവാഹം കഴിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം വർദ്ധമാന മഹാവീരന് മഗധയുമായിട്ട്, ഈ ബിംബിസാര എന്ന് പറഞ്ഞ മഗധയുടെ രാജാവായിരുന്നു, വൺസ് മഗധയുടെ പ്രിൻസ് ആയിരുന്നു. അപ്പോൾ ഈ വർദ്ധമാന മഹാവീരന് ഈ മഗധയുമായിട്ട് എത്രത്തോളം ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് നമുക്ക് ഇതിൽ നിന്ന്, ഈ ഒരു ഫാമിലി റിലേഷനിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി ചില ജൈന ട്രഡീഷൻ പ്രകാരം ഈ വർദ്ധമാന മഹാവീരൻ 30 വയസ്സുവരെ ഒരു സാധാരണ ഗൃഹസ്ഥനായ ജീവിതമാണ് നയിച്ചതെന്നാണ് കരുതപ്പെടുന്നത്. അദ്ദേഹത്തിന് ഒരു ഭാര്യയും ഒരു കുട്ടിയും ഉണ്ടെന്നാണ് കരുതുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് യശോദ. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളുടെ മരണശേഷം അദ്ദേഹത്തിൻ്റെ ലൗകിക ജീവിതം വെടിഞ്ഞു, ഈ സന്യാസ ജീവിതത്തിലേക്ക് കടന്നു വന്നു, അല്ലെങ്കിൽ പരമസത്യം തേടി ഇറങ്ങി എന്നാണ് കരുതപ്പെടുന്നത്. അദ്ദേഹം 12 വർഷം റിഗറസ് ആയിട്ടുള്ള സന്യാസമാണ് സ്വീകരിച്ചത്. കടുത്ത പെനൻസൊക്കെയാണ് അദ്ദേഹം ഒബ്സർവ് ചെയ്തിരുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു 12 വർഷ കാലഘട്ടത്തിൽ അദ്ദേഹം ഒരിക്കൽ പോലും ഇട്ടിരുന്ന വസ്ത്രം മാറ്റിയിട്ടില്ല എന്നൊക്കെയാണ് കരുതപ്പെടുന്നത്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് കേവലജ്ഞാനം അല്ലെങ്കിൽ കൈവല്യം അറ്റൈൻ ചെയ്തപ്പോഴത്തേക്കും അദ്ദേഹം ഈ വസ്ത്രങ്ങൾ പോലും ബഹിഷ്കരിച്ചു എന്നാണ് കരുതപ്പെടുന്നത്. അപ്പോൾ കൈവല്യം എന്ന് പറഞ്ഞാൽ സുപ്രീം നോളജാണ്, പരമമായ സത്യം, പരമമായ അറിവ്. ആൻഡ് ഫൈനൽ ഡെലിവറൻസ് ഫ്രം ബോൺസ് ഓഫ് പ്ലഷർ ആൻഡ് പെയിൻ. അപ്പോൾ സന്തോഷ സുഖ ദുഃഖങ്ങളിൽ നിന്നൊക്കെ മുക്തി നേടി, അതാണ് കൈവല്യം അറ്റൈൻ ചെയ്തെന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ കൈവല്യം അറ്റൈൻ ചെയ്തതിന് ശേഷമാണ് ഇദ്ദേഹത്തിനെ മഹാവീരൻ അല്ലെങ്കിൽ ജീന എന്നൊക്കെ അറിയപ്പെടുന്നത്. ജീനയുടെ അർത്ഥം ദ ഗ്രേറ്റ് കോൺക്വയറർ. അതുപോലെ അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സ്, ഇദ്ദേഹത്തിൻ്റെ പിൻഗാമികളെ അറിയപ്പെട്ടതാണ് ജൈനന്മാർ. ജീനയുടെ പിൻഗാമികളെ ജൈനന്മാരെന്നറിയപ്പെട്ടു. ഇനി ഈ ജൈനാസിനെ ആദ്യകാലത്തിൽ അറിയപ്പെട്ടത് നീർഗ്രന്ഥാസ് എന്നാണ്. നീർഗ്രന്ഥാസ് എന്നാണ് ആദ്യകാലത്ത് ഈ ജൈനന്മാരെ അറിയപ്പെടുന്നത്. അതായത് ചങ്ങലകളിൽ നിന്ന് മുക്തി നേടിയവരാണ് നീർഗ്രന്ഥ, ഇറ്റ്സ് ഫ്രീ ഫ്രം ഫെറ്റേഴ്സ്. മഹാവീരൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ബാക്കി 30 വർഷം ഈ പ്രാക്ടീസിങ്ങും പ്രീച്ചിങ്ങും, ജൈനിസം പ്രീച്ച് ചെയ്യുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജോലി, അല്ലെങ്കിൽ സന്യാസ ജീവിതമായിരുന്നു. സിമ്പിളായിട്ടുള്ള ഒരു ലൈഫായിരുന്നു അദ്ദേഹം ലീഡ് ചെയ്യുന്നത്. ബാക്കിയുള്ളവരെ ഈ മതത്തിൻ്റെ പോയിൻറ്റ്സ് അല്ലെങ്കിൽ മതത്തിൻ്റെ ധർമ്മങ്ങളൊക്കെ പഠിപ്പിച്ചു. അദ്ദേഹം മരണമടഞ്ഞത് 468 BC ചില പുസ്തകങ്ങൾ പറയുന്നത്, പവപുരിയിൽ 72-ാമത്തെ വയസ്സിൽ. സോ ഇത്രയുമാണ് ജൈനിസത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ. താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.